हाई फ्रेंड्स निर्मी चानल स्वागत आदमी या चल का तीर्च चानल सब्सक्रैब बेलकूरी एनबिंग ऐक्सीम अन्वेषं जनवीन बोध्यपेमें ओर एपिसोड चानल अप्डेट अद कहि परवाद जनवीन जोलिक चानल अप्डेट निल सपोर्ट हृदय तुटे नंदी निर्दे आत्मा सपोर्ट अभ्यर्थि इन मतर अटी ऑनल जोबाइन निर्मे वह अंदर कूड़ा डीटेल षाहिन हाई इट्स मी शाहिन विथ यू इन निचयपड़ा वेबसाइट स्कूली डॉट कॉम अब नाम नैट सर्च बेस्ट ट्यूटरिंग साइट सर्च അതിലൊരു സെക്കൻഡോ തേർഡോ പൊസിഷനിൽ സ്കൂളിൽ ഉണ്ടാവും ഷുവറായിട്ടും അത്രയ്ക്കും എന്താ പറയുക ഒരു ട്രഡീഷണൽ ആയ വെബ്സൈറ്റുമാണ് അത്രയ്ക്കും ജെനുവിൻ ആൻഡ് 100% പെർഫെക്റ്റ് ആയൊരു വെബ്സൈറ്റാണ് സ്കൂളി ഡോട്ട് കോം ഇതിൽ നമ്മൾ വ്യത്യസ്തമുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ട്യൂട്ടേഴ്സിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് പേരൻസും രജിസ്റ്റർ ചെയ്യും സ്റ്റുഡൻസും രജിസ്റ്റർ ചെയ്യും അത്രയ്ക്കും ഒരു ട്രസ്റ്റുള്ള ഒരു സൈറ്റാണ് സ്കൂളി ഡോട്ട് കോം നമുക്കിതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഒരു മറ്റുള്ള ട്യൂട്ടറിംഗ് സൈറ്റ് അല്ല ഉള്ളതിലെല്ലാ ട്യൂട്ടർ സൈറ്റുകളെയും വെച്ചിട്ട് ഒരു ഡീസൻറ്റ് സാലറി ഡീസൻ്റ് എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു ബെസ്റ്റ് സാലറി കിട്ടുന്നൊരു സൈറ്റാണിത് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നത് മാറ്റി വെച്ചാൽ സ്കൂളി ഡോട്ട് കോം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സൈറ്റുമാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ ഞാനിന്ന് പറയാം അപ്പോൾ നിങ്ങൾ ആദ്യം ഗൂഗിൾ എടുക്കുക സ്കൂളി ഡോട്ട് കോം എന്ന് സ്കൂളിൽ നിന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് വരും അതിൻ്റെ വെബ്സൈറ്റിലേക്കുള്ളത് രജിസ്റ്റർ ആസ് എ ട്യൂട്ടർ ബിക്കം എ സ്കൂളി ഓൺലൈൻ ട്യൂട്ടർ അങ്ങനെ കുറേ കാര്യങ്ങൾ വരും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എങ്ങനെയാണ് ഒരു സ്കൂളി ഡോട്ട് ട്യൂട്ടറായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം അതിന് നിങ്ങൾ ഫസ്റ്റ് സാധാരണയായിട്ട് ചെയ്യുന്ന പോലെ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എപ്പോഴും രജിസ്റ്റർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ നെയിം നമ്മുടെ കൺട്രി അതുപോലെ തന്നെ നമ്മുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യണം അത് സാധാരണ എല്ലാത്തിലുള്ള പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ അപ്ലോഡ് ചെയ്യില്ലേ അങ്ങനത്തെ കാര്യങ്ങളാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് അപ്പം ഇത് ഇതുപോലെ ലൈവ് സെഷൻസായിട്ടാണ് എന്താണ് സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കാം നമുക്ക് അവൈലബിളായ സമയത്ത് നമുക്ക് ഈസി ആയിട്ടുള്ള സമയത്ത് നമ്മൾ അതിൻ്റെ അകത്ത് അവൈലബിൾ ആവുക നമ്മൾ ഓൺലൈൻ ഉള്ളപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റുഡൻസ് ഹെൽപ്പ് സീക്കുകയും ആ സമയത്ത് നമുക്ക് അവർ ലൈവായിട്ട് പഠിപ്പിക്കാം അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഒരു പ്രോസസ്സ് വരുന്നത് അതുപോലെ തന്നെ ഇവരുടെ പഠിപ്പിക്കുന്ന ഇവരുടെ സെഷൻസിൻ്റെ കറക്റ്റായിട്ടുള്ള ഡെമോ നമുക്കവർ തരും നമുക്കിതിൻ്റെ അകത്ത് അതെല്ലാം നന്നായിട്ട് പരിചിതമായ ശേഷം മാത്രം നമുക്കിതിൻ്റെ അകത്ത് പഠിപ്പിച്ചാൽ മതി സ്കൂളിൽ കൂടെ തന്നെ പഠിപ്പിക്കും അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളൊരു സ്കൂളിൽ ട്യൂട്ടറായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ് എഡ്യൂക്കേഷൻ്റെ പ്രൂഫ് ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ആ ഐ ഡിയും സർട്ടിഫിക്കറ്റ്സൊക്കെ അവർ വെരിഫൈ ചെയ്ത ശേഷം നിങ്ങളുടെ റെസ്യൂമിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ നിങ്ങളെ കോൾ ചെയ്യും കോൾ ചെയ്ത ശേഷം അവർ നിങ്ങളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ചോദിക്കും വിശദീകരിച്ച് ചോദിക്കാന്ന് പറഞ്ഞാൽ ജസ്റ്റ് അത് അങ്ങനെയാണ് അവർ പറയുന്നത് എങ്കിലും അത് നമ്മളൊരു ഇൻ്റർവ്യൂ ആണ് ഫോണിങ് ഇൻ്റർവ്യൂ ആണ് ചെയ്യുക അപ്പോഴും നിങ്ങളോട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ചും നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും നിങ്ങൾ സബ്മിറ്റ് ചെയ്ത സർട്ടിഫിക്കേഷൻസിനെ കുറിച്ചൊക്കെയാണ് ചോദിക്കുക അങ്ങനെയാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ അവർ ചെയ്യുക അതിനുശേഷം അവർ അവരുടെ സ്കൂളിയായിട്ട് അത് സ്കൂളിയുടെ വെബ്സൈറ്റുമായിട്ട് ഫെമിലിയർ ആവാൻ വേണ്ടി അവരുടെ മെറ്റീരിയൽസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് തരും അത് നിങ്ങൾ കറക്റ്റായിട്ട് ഗോ ത്രൂ ചെയ്യുക അതിൽ കൂടെ നന്നായിട്ട് വീഡിയോസ് എല്ലാം കാണുക മെറ്റീരിയൽസൊക്കെ ക്ലാസ് റൂമൊക്കെ ഫെമിലിയറസ് ആയ ശേഷം നെക്സ്റ്റ് നിങ്ങൾ പറയും നിങ്ങളുടെ എന്താ ബയോഡേറ്റ കൊടുത്തേക്കുന്ന ബയോഡേറ്റ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക് എല്ലാം കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറയും അതിനുശേഷം നമുക്ക് ട്യൂട്ടറിങ് സ്റ്റാർട്ട് ചെയ്യാം ട്യൂട്ടറിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എവിടെയാണെന്നെങ്കിലും കുഴപ്പമില്ല അവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് സമയമാണോ ഫ്രീ ആ സമയത്ത് ഓൺലൈനിൽ നിങ്ങൾ അവൈലബിൾ ആകുക ആ സമയത്ത് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് നിങ്ങൾ എത്രയാണോ എത്ര കോൺഫിഡൻ്റ് ആയ സബ്ജക്ട്സ് എല്ലാം നമുക്ക് അതിൽ സെലക്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്പോൾ നിങ്ങൾ സബ്ജക്ട്സ് സെലക്ട് ചെയ്തിട്ടുണ്ടാവും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് എന്താ കോൺഫിഡൻ്റ് ആയ സബ്ജക്റ്റിനെ കുറിച്ച് ഏതെങ്കിലും കുട്ടികൾ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടിട്ട് നിങ്ങളോട് ഹെൽപ്പ് സീക്കുകയും ആ സമയത്ത് നിങ്ങൾ ഓൺലൈനിൽ അവരെ പഠിപ്പിക്കുക അത്രയും സിമ്പിളാണ് ഇതിൻ്റെ അകത്ത് വർക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പേയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബെസ്റ്റ് പേയബിൾ സൈറ്റാണ് സ്കൂൾ. സ്കൂളിൽ വൺ അവറിൽ $25 വരെ നമുക്ക് $25 വരെ അല്ല, മിനിമം $25 അവർ തരും. ഇപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് 50,000 ഒക്കെ ഈസി ആയിട്ട് മന്ത്ലി ഉണ്ടാക്കുന്നുണ്ട്. അത്രയധികം പേയബിൾ ആയിട്ടുള്ളൊരു സൈറ്റാണ് സ്കൂളിൽ. അപ്പം നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഇതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾ ഒരു ടീച്ചിങ് ലൈസൻസ്, നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ ടീച്ചിങ് ലൈസൻസ് ഉള്ള ആളായിരിക്കണം. അതായത് ബി എഡോ ടി ടി സിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ നമുക്ക് ഡിഗ്രിയോ പി ജിയോ അങ്ങനെ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചിങ് ലൈസൻസ്, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഇൻസ്ട്രക്ടർ ക്വാളിഫിക്കേഷൻ, ഏതെങ്കിലും മാത്തമാറ്റിക്സ് സർട്ടിഫിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. എങ്കിലാണ് നമുക്കതിൻ്റെ അകത്ത് അവർ സെലക്ഷൻ തരുള്ളൂ. സെലക്ഷൻ തരുമെന്ന് വെച്ചാൽ അവർ കറക്റ്റായിട്ട് നോക്കിയിട്ട് അപ്രൂവ് ആകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യമുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മുടെ പെർഫെക്റ്റായിട്ട് നമ്മുടെ ബയോഡേറ്റ അവർ ഗോത്രൂ ചെയ്ത ശേഷം, വെരിഫൈ ചെയ്ത ശേഷം മാത്രമാണ് അവരെന്ത് ചെയ്യുള്ളൂ, നമുക്ക് സെലക്ഷൻ തരുള്ളൂ. വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണിത്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ക്രിമിനൽ ഒഫൻസുകളൊന്നും നമുക്കില്ല എന്നുള്ളൊരു വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ ഇതിൻ്റെ അകത്ത് ആവശ്യമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ആവശ്യം. സ്കൂളിൽ ക്ലാസ് റൂമിലുണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, വീഡിയോ കോൺഫറൻസിലൂടെ നമുക്ക് പഠിപ്പിക്കാം, ഓൺലൈൻ ചാറ്റ് ചെയ്യാം, അതുപോലെ സ്ക്രീൻ ഷെയർ ചെയ്യാം, പിന്നെ ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ് ഉണ്ടാവും അവരുടെ ക്ലാസ് റൂമിൽ, ഗൂഗിൾ ഡ്രൈവ് വഴി, അങ്ങനെയൊക്കെ എല്ലാ ഒരു സ്കൂളിൽ ക്ലാസ് റൂമിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഫെമിലിയറായ ശേഷം പഠിപ്പിച്ച് തുടങ്ങിയാൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇതിനകത്ത് പഠിപ്പിക്കാനും പറ്റും. ഇതാണ് ഇതിൻ്റെ അകത്ത് ഓൾ അബൌട്ട്. ഇതിൻ്റെ പഠിപ്പിക്കുന്നതും രജിസ്ട്രേഷൻ ചെയ്യാനും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ നമ്മുടെ ഐഡി പ്രൂഫൊക്കെ വേണം, ആധാർ കാർഡ് അതൊക്കെ വേണം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളിൽ, ഫസ്റ്റ് നമ്മൾ ഈ ഗൂഗിളിൽ വന്നിട്ട് രജിസ്റ്റർ ആസ് എ ട്യൂട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ഓപ്ഷൻ വരും, ഐ ആം എ സ്റ്റുഡൻറ്റ് പേരൻറ്റ് ഓർ ട്യൂട്ടർ. അപ്പോൾ നമ്മൾ ട്യൂട്ടറാണ്, അതുകൊണ്ട് ട്യൂട്ടർ സെലക്ട് ചെയ്യുക. നമുക്ക് ഫേസ്ബുക്ക് വെച്ചോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി വെച്ചോ ഗൂഗിൾ വെച്ചോ നമുക്ക് ഇതിൻ്റെ അകത്ത് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ പേര്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, വേരിഫിക്കേഷൻ ഐ ഡി, പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടതുള്ളൂ. ബാക്കി നിങ്ങളുടെ റെസ്യൂമിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടന്നാൽ മതി. ഈസിയാണ് ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യുക. ഇതിൻ്റെ അകത്ത് ആകെ ഒരു ആഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, പോലീസ് വേരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ അകത്ത് വേണം. വേറെ ഒന്നും പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തില്ല. നമ്മുടെ ടാലൻറ്റിനനുസരിച്ചാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്, ബെസ്റ്റ് പേയബിൾ സൈറ്റാണ്. എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്ത് തുടങ്ങുക. ഗുഡ് ലക്ക്.